ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പൊ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ കുറച്ച് ദിവസത്തെ വീഡിയോ ചലഞ്ച് ആയിട്ടും ലവ് സ്റ്റോറി ആയിട്ടും കുട്ടി റിവഞ്ച് ആയിട്ടൊക്കെ പോയി. അവള് പോയിട്ട് അവളുടെ വീട്ടിലോട്ട് പോയി. അപ്പൊ ഇന്നേന്ന് വെച്ചാല് നമുക്ക് നൈറ്റായിട്ട് നമുക്ക് വീട്ടിലുള്ള സാധനം വെച്ചിട്ടുണ്ടൊരു ഹോം റെമഡി സ്കിൻ വൈറ്റനിങ് പാക്ക് ആണ്. ഇത് ഡെയിലിയോ വീക്കിലിയോ ഒക്കെ നിങ്ങളെ എന്താ പറയുക, നിങ്ങളൊരു സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഡെയിലി ചെയ്താലും കുഴപ്പമില്ല, വീക്കിലി ചെയ്താലും കുഴപ്പമില്ല. പക്ഷെ ഡെയിലി ചെയ്താൽ പെട്ടെന്ന് നമുക്കൊരു ആ ഒരു പെട്ടെന്ന് ആ ഒരു ബ്രൈറ്റനിങ് എഫക്റ്റ് കിട്ടും. വീക്കിലി ചെയ്താൽ കുറച്ചും കൂടെ നമുക്ക് ലേറ്റ് ആവും, കാരണം നമ്മൾ ഡെയിലി ചെയ്യുന്നതും വീക്കിലി ചെയ്യുന്നതും രണ്ടും രണ്ടാണ്. അതിന് പുറമെ നിങ്ങൾ സ്ഥിരവും ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ, അതായത് പുറത്തൊക്കെ പോകുന്നവരാണെങ്കിൽ, അതിനനുസരിച്ച് നിങ്ങളുടെ മുഖത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. ആക്സെൻസ് ഉണ്ടാവും, പിഗ്മെൻറ്റേഷൻ ഉണ്ടാവും, ഡാർക്ക് സ്പോട്ട് ഉണ്ടാവും, വൈറ്റ് സ്പോട്ട് ഉണ്ടാവും, അങ്ങനത്തെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും. നമുക്ക് കുറേയൊക്കെ അത് നമ്മുടെ ടോണർ, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ ഒക്കെ വെച്ച് നമുക്ക് കളയാൻ പറ്റും. എന്നാൽ തന്നെ നമ്മുടെ സ്കിന്നിന് കൊടുക്കുന്ന ഒരു ഹോം റെമഡിയും കൂടെ ആയാൽ നല്ലൊരു റിസൾട്ട് കിട്ടും. ഈ ഹോം റെമഡി വെച്ചാൽ വെറും രണ്ട് സാധനങ്ങൾ മതി നമുക്ക് ഈ സ്കിൻ ബ്രൈറ്റനിങ് വൈറ്റനിങ് പാക്ക് ഉണ്ടാക്കാൻ. ഇപ്പം ഞാൻ പറഞ്ഞിരുന്ന ഈ പാക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. കാരണം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ പാക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിനുണ്ടാകുന്ന എല്ലാ ഡാമേജസും ഇത് കുറയ്ക്കാൻ സഹായിക്കും. അതുമാത്രമല്ല, നമ്മുടെ സ്കിന്നിന് ഇപ്പം പുറത്തുനിന്നൊരു പ്രൊട്ടക്ഷൻ, അതായത് നമുക്ക് പുറത്ത് പോകുമ്പോഴൊക്കെ ഒരു പ്രൊട്ടക്ഷനായിട്ട് ഇത് വർക്ക് ചെയ്യും. നമ്മൾ ഇതൊന്ന് തേച്ചിട്ട് പോവുകയാണെങ്കിൽ തന്നെ, ഇനിയിപ്പോൾ ഈവനിങ് ആണ് വന്ന് നമ്മൾ തേക്കുന്നതെങ്കിൽ അത് നമ്മുടെ സ്കിന്നിന് അന്ന് സംഭവിച്ച എല്ലാ പ്രോബ്ലത്തിനും ഒരു സോൾവ് ആയിട്ട് നിലനിൽക്കും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പാക്ക് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ സ്കിന്ന് നന്നായിട്ടൊന്ന് കഴുകണം. കഴുകണം എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിനൊരു പൗഡറാണ് ഇട്ടതെങ്കിലും അതുപോലെ നമ്മുടെ സ്കിന്നിൽ പാടില്ല. അതിന് ശേഷമാണ് നമ്മുടെ സ്കിന്നൊന്ന് ഓയിൽ മസാജ് ചെയ്യണം. അപ്പോൾ ഓയിൽ മസാജ് ചെയ്യാൻ ആൽമണ്ട് ഓയിൽ, കാസ്റ്റർ ഓയിൽ, അങ്ങനത്തെ ഒരുപാട് ഓയിലുകളൊക്കെ അവൈലബിൾ ആണ്. പക്ഷെ നമുക്ക് സാധാരണ ഒരു വെളിച്ചെണ്ണ മതി. ആ വെളിച്ചെണ്ണ കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിലുള്ള പകുതി പ്രോബ്ലംസും സോൾവ് ചെയ്യും. നമ്മുടെ വീട്ടിലുള്ള വെളിച്ചെണ്ണ അല്ലേ, നമുക്ക് ശുദ്ധമായതാണ് കുറച്ചുകൂടെ നല്ലത്. കാരണം നമ്മൾ കാസ്റ്റർ ഓയിലോ ആൽമണ്ട് ഓയിലോ ഒന്നല്ല എടുക്കുന്നത്, സാധാരണ ഒരു വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. അപ്പോൾ അതിൽ ക്വാളിറ്റി ഉള്ളൊരു വെളിച്ചെണ്ണ എടുത്താൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ അത് നമ്മുടെ സ്കിന്നിൽ ആദ്യം മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന പ്രോബ്ലംസിന്, നമ്മളിപ്പോൾ സ്കിന്നിൽ ഇപ്പം നമ്മുടെ സ്കിന്നിലെ പോഴ്സൊക്കെ ഓപ്പൺ ആയിട്ട് നമ്മൾ ഈ ചെയ്യുന്ന ഈ ഫേസ് പാക്കില്ല, അത് നമ്മുടെ സ്കിന്നിൽ പെട്ടെന്നായിട്ട് അബ്സോർബ് ചെയ്തിട്ട് അതൊന്ന് വർക്ക് ചെയ്യാൻ നമ്മൾ ഈ സ്കിന്നിൽ മസാജ് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ നമ്മൾ ഇത്രയും നേരം നമ്മൾ വർക്കിനൊക്കെ പോയിട്ട് നമ്മുടെ സ്കിന്നിലെ ഒരുപാട് ഡേറ്റ്സ് പൊടി, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മളെ സ്കിന്നിൽ തന്നെ കളഞ്ഞിട്ട് നമ്മുടെ സ്കിന്നിനൊരു ഓയിൽ കൊടുക്കാനുള്ളൊരു കാര്യം ഇതിനെ കൊണ്ട് പറ്റും. നമ്മുടെ സ്കിന്നിലെന്നും ഒരു നമ്മുടെ സ്കിന്നിനൊരു ഓയിൽ വേണം നമ്മുടെ സ്കിന്നിന്. അത് നമ്മുടെ സ്കിന്നിലുണ്ട്. പക്ഷെ അതിൽ കൂടെ നമ്മളിന്ന് പുറത്ത് പോയിട്ടുള്ള ഡേറ്റ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കയറിയിട്ട് നമ്മൾ ആ ഓയിൽ കണ്ടന്റ് നമ്മുടെ സ്കിന്നിൽ നിന്ന് കുറച്ചായിട്ട് പോയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഓയിൽ മസാജ് കൊണ്ട് നമ്മുടെ സ്കിന്നിന് കുറച്ചെങ്കിലും ഓയിൽ തിരിച്ചെടുക്കാൻ പറ്റും. അങ്ങനൊരു കാര്യം ഇതിനെ കൊണ്ട് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓയിൽ മസാജ് ചെയ്യണം. ഓയിൽ മസാജ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ പാക്ക് ചെയ്യേണ്ടത്. പാക്ക് ചെയ്യാൻ ഒരുപാട് നേരത്തെ ടൈമൊന്നും വേണ്ട, ഒരു 2 മിനിറ്റ് മതി. 2 മിനിറ്റും വേണ്ട, അതിന് മുന്നേ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ആദ്യം നമുക്ക് ഓയിൽ മസാജ് ഒന്ന് ചെയ്ത് നോക്കാം. അപ്പം ഞാൻ ഓയിൽ മസാജ് ചെയ്യണം. ഞാൻ ഇത്തിരിയാണ് ഓയിലെടുത്തത്. അപ്പം നമ്മൾ സാധാ ഓയിലാണ് ഞാൻ എടുത്തത്. അപ്പം നമ്മൾ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. എല്ലാ ഭാഗത്തും ഓയിൽ എത്തിക്കണം എന്നാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിൽ അത് അബ്സോർബ് ആയാൽ മാത്രമേ പോഴ്സ് ഓപ്പൺ ആയിട്ട് നമ്മൾ ആ പാക്ക് നമ്മൾ വിചാരിച്ച രീതിയിൽ നമ്മുടെ സ്കിന്നിലേക്ക് എത്തിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ ഓയിൽ കണ്ടൻറ്റ് കുറവാണെങ്കിൽ ഇതുമൂലം നമ്മുടെ സ്കിന്നിന് ഓയിൽ കണ്ടൻറ്റ് കിട്ടാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ കഴുത്തിലൊക്കെ നന്നായിട്ട് എന്നും അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന ഏറ്റവും നല്ലതാണ്. അപ്പം ഞാൻ എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ എല്ലാ ഭാഗത്തേക്കും അപ്ലൈ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതുമാത്രമല്ല മൂക്കിൻ്റെ ഇടകളിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. കാരണം പിന്നീട് എന്താ പറയുക, നമ്മുടെ സ്കിന്നിൽ വരുന്ന ഡെഡ്സ് ആണെങ്കിലും ഡാർക്ക് സ്പോട്ടും വൈറ്റ് സ്പോട്ടൊക്കെ എന്താ പറയുക, തെളിഞ്ഞതൊക്കെ ഒന്ന് മങ്ങിപ്പോവാനും നമ്മൾ ഈ ഓയിൽ മസാജ് കൊണ്ട് സഹായിക്കുന്നുണ്ട്. ഇപ്പം നോക്കി നോക്കുക, എൻ്റെ മുഖത്ത് എല്ലായിടത്തും ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തു. ബാക്കിയുള്ള ഞാൻ ചുണ്ടിലും ചെയ്ത് കൊടുത്തു. നമ്മുടെ ചുണ്ടിലായാലും ഒന്ന് മോയ്സ്ചറൈസർ ആവാനും നമ്മുടെ ചുണ്ടിലെ പ്രശ്നങ്ങളൊക്കെ മാറ്റാനും ഇത് സഹായിക്കുന്ന ഒന്നാണ്.
അതിട്ടൊരു 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ മുഖം കഴുകി വന്നു. അപ്പോൾ മുഖം കഴുകാൻ ഞാൻ ഉപയോഗിച്ച മാമാർത്തിൻ്റെ ഫേസ് വാഷാണ്. ഞാൻ മാമാർത്തിൻ്റെ ഫേസ് വാഷാണ് ഞാൻ എപ്പോഴും ഫേസ് വാഷായിട്ട് ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞ് മുഖം നന്നായിട്ട് തുടയ്ക്കുക എന്ന് കരുതി അമർത്തി തുടയ്ക്കരുത്, നന്നായി ഒപ്പി ഒപ്പി എടുത്താൽ മാത്രം മതി. അത് കഴിഞ്ഞിട്ടാണ് നമ്മളിനി പാക്ക് അപ്ലൈ ചെയ്യുന്നത്. അപ്പം ഞാനിപ്പോൾ നന്നായിട്ട് ഫേസ് നന്നായിട്ട് ഓയിൽ മസാജ് ചെയ്തിട്ട് കഴുകിയിട്ടുണ്ട്. ഫേസ് വാഷ് ഉപയോഗിച്ചിട്ടാണ് കഴുകിയത്. ഇനി നമുക്ക് ഫേസ് വാഷ് ഇട്ട് കഴുകിയത് എന്താ വെച്ചാൽ, നമ്മൾ ഓയിലാണല്ലോ നമ്മൾ ഫേസിൽ പുരട്ടിയത്. അപ്പം ഈ ഓയിൽ പുരട്ടിയിട്ട് നമ്മൾ നന്നായിട്ട് സോപ്പിട്ട്, സോപ്പ് മീൻസ് സോപ്പ് ഉപയോഗിക്കുക, സോറി കേട്ടോ. ഫേസ് വാഷ് ഉപയോഗിച്ചോ ചെറുപയറുപൊടിയോ കടലപ്പൊടിയോ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫേസ് ഇടേണ്ടത്. അത് നന്നായിട്ട് ഓയിൽ കണ്ടൻറ്റ് നമ്മളെ സ്കിന്നിൽ നിന്ന് പോകണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്തെന്ന് വെച്ചാൽ ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും അതിലേക്ക് തേനുമാണ്. ഏകദേശം ഒരു ഇതാ ഇങ്ങനെ ഒരു തിക്നെസ്സിലാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ആവശ്യത്തിന് മുഖത്ത് വേണ്ട ഒരു അളവൊന്നുമില്ല, നമ്മൾ ആവശ്യത്തിന് വേണ്ടത് മാത്രം നമ്മൾ എടുത്താൽ മതി. അപ്പോൾ അളവ് അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. എന്നിട്ട് നമ്മൾ മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക വേണ്ടത്. അപ്പം ഒരു എന്താ പറയുക, നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുക കസ്തൂരി മഞ്ഞളോ എന്ത് മഞ്ഞളായാലും കുഴപ്പമില്ല, അതിൽ നമ്മൾ തേനും കൂടി ഉപയോഗിച്ചിട്ടാണ് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം ഞാനിപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കും. അത് കഴിഞ്ഞ് ഞാൻ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഏകദേശം കട്ടിയിലാണ് ഞാൻ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഒരു കട്ടി സ്ട്രക്ചറിലാണ് അപ്ലൈ ചെയ്യുന്നത്. അതെന്താന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിൽ അത് വേഗം ഒന്ന് അബ്സോർബ് ആവാനും ആ എണ്ണമയത്തിൽ തന്നെ അത് നിൽക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പം ഞാൻ കൈകൊണ്ട് ചെയ്യുന്നത് എന്താ വെച്ചാൽ അതൊരു അതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞില്ലേ, അതിപ്പോൾ മുഖത്തൊക്കെ നമുക്ക് എല്ലായിടത്ത് എത്തിക്കണമെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യണം. അപ്പം നിങ്ങൾ ബ്രഷ് ഒന്നും യൂസ് ചെയ്യാതെ കൈകൊണ്ട് തന്നെ യൂസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ എല്ലാ ഭാഗങ്ങളിലും അത് എത്തിക്കുക. ഒരു മഞ്ഞ നിറം നമ്മളെ ഫേസ് കഴുകിയാലുണ്ടാവും. അതുകൊണ്ട് നമ്മൾ ഈവനിങ് നൈറ്റൊക്കെ ചെയ്യുന്നതാണ് നല്ലത്. അപ്പം നമ്മുടെ സ്കിന്നിൽ ആ ഒരു മഞ്ഞ നിറം നിലനിന്നാലും അതും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ സച്ചുമോനൊന്നും ഉറങ്ങിയിട്ടില്ല കേട്ടോ. അവൻ ഉറങ്ങാൻ വേണ്ടി ഞാൻ കാത്തുന്നതായിരുന്നു എടുക്കാൻ, പക്ഷെ അവൻ ഉറങ്ങിയില്ല. അതുകൊണ്ടാണ് അവൻ എൻ്റെ വീഡിയോയിൽ പെട്ടത്. അപ്പം ഞാൻ എല്ലാ ഭാഗത്തേക്കും തേച്ചിട്ടുണ്ട്. ആ തേച്ച് കഴിഞ്ഞിട്ട് ഇനിയൊരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാനത് കഴുകാൻ വേണ്ടി നിൽക്കുക. ആ 15 മിനിറ്റിൽ നമ്മുടെ സ്കിന്നിൽ അത് നന്നായിട്ട് അബ്സോർബ് ആവണം. അപ്പോഴാണ് അതിൻ്റേതായ ഒരു എഫക്റ്റ് അത് കാണിക്കുക. ഇപ്പം ഞാൻ എല്ലാ ഭാഗത്തും തേച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളത് കണ്ണിൻ്റെ അടിയിലും ഒക്കെ തേക്കുക. ഒരു തരിതരിപ്പ് ഉണ്ടാവും, എന്നാലും കുഴപ്പമില്ല കേട്ടോ. നല്ല രീതിയിൽ അത് എല്ലാ ഭാഗത്തും തേച്ച് കൊടുക്കാൻ നോക്കുക. അപ്പോൾ അതിൻ്റേതായ റിസൾട്ട് അത് കാണിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് നമ്മൾ വെക്കണം. ഞാൻ ഇപ്പോൾ കഴുത്തിൽ അപ്ലൈ ചെയ്യാത്ത, ഞാൻ കുളിച്ചിട്ടൊക്കെ ഉള്ളതുകൊണ്ട്. നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്യുക. ഇത് നമ്മുടെ സ്കിന്നൊന്ന് വൈറ്റനിങ് ചെയ്യാൻ, സ്കിന്നിലെ എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്യും. നമ്മൾ ഒരു ദിവസം നമ്മുടെ സ്കിന്നിൽ പറ്റിയ എല്ലാ പ്രശ്നങ്ങളും ഈ രണ്ട് സാധനം കൊണ്ട് സോൾവ് ചെയ്യുമെന്ന് തന്നെ പറയാം. അപ്പോൾ ഓയിൽ മസാജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് കഴുകിയതിന് ശേഷം മാത്രമേ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാറുള്ളൂ. അപ്പോഴാണ് ആ ഓയിൽ കണ്ടൻറ്റ് നമ്മുടെ മുഖത്ത് നിന്നതുകൊണ്ട് തന്നെ ഇതും കൂടെ അപ്ലൈ ചെയ്യുമ്പോൾ നന്നായിട്ട് നമുക്കത് വർക്കാവും ചെയ്യും. നന്നായിട്ട് സ്കിൻ ബ്രൈറ്റനിങ് ചെയ്യും, സ്കിന്നിന് എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്യാനും കഴിയും. അപ്പോൾ ഇത് 10 മിനിറ്റ് കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ കഴുകുക. ഇപ്പം ഞാൻ കണ്ടില്ല, മുഖത്തേക്കുള്ളത് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. നമ്മളിപ്പം എല്ലാ ഭാഗത്തേക്കും എടുക്കണമെങ്കിൽ കുറച്ചും കൂടെ, ഞാൻ അതാ പറഞ്ഞ നിങ്ങളതായ രീതിയിൽ കുറച്ചും കൂടെ എടുത്തിട്ടാണ് നമ്മൾ മുഖത്തേക്കും കഴുത്തിലേക്കും അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. ഒരുപാട് എടുത്തിട്ട് എടുത്താലും കുഴപ്പമില്ല, നമ്മൾ കയ്യിലും കാലിലും ഒക്കെ അപ്ലൈ ചെയ്യുക. നമ്മൾ കുളിക്കുന്നതിന് മുന്നേ നമുക്കിത് എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പം ഞാനിപ്പോൾ ഏകദേശം 10-15 മിനിറ്റാണ് അപ്ലൈ ചെയ്യാൻ വിചാരിച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ സ്കിന്നിന് ഒരു വിധത്തിലുള്ള ഡാമേജസും വരുത്താനുള്ള സാധ്യത ഇല്ല. പിന്നെ കൈകൊണ്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന വെച്ചാൽ ഇത് അങ്ങനത്തെ ഒരു എന്താ പറയുക രീതിയിലാണ് അതുള്ളത്, ഒരു കട്ടിയിലാണ് ഇതുള്ളത്. അപ്പം നമ്മളിത് മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ ചെറുതായിട്ടൊരു ഒരോരപ്പ് തോന്നും. നിങ്ങൾ പേടിക്കുകയും വേണ്ട, നമ്മുടെ മഞ്ഞൾപ്പൊടി ആയാലും നമ്മൾ തേനായാലും നമ്മുടെ സ്കിന്നുള്ള എന്താ പറയുക എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്യാനും സ്കിൻ വൈറ്റനിങ് ചെയ്യാനും സ്കിന്നിൻ്റെ ഡാമേജസ് ഒക്കെ മാറ്റാനുള്ള കഴിവുള്ള സാധനങ്ങളാണ്. അപ്പോൾ അത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഞാൻ നല്ല ഓയിൽ കണ്ടൻറ്റ് നമ്മുടെ ഫേസിൽ വേണം. അപ്പോൾ അത് നമ്മൾ ആദ്യം ചെയ്തിട്ട് നമ്മൾ ഫേസിലേക്ക് നന്നായിട്ട് അബ്സോർബ് ആയതിനു ശേഷം മാത്രമാണ് നമ്മൾ കഴുകുന്നത്. ആ കഴുകുമ്പോൾ നമ്മൾ എന്തായാലും ചെറുപയർ പൊടിയോ പയറുപൊടിയോ ഫേസ് വാഷോ ഉപയോഗിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മളിത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഓയിൽ കണ്ടൻറ്റ് നമ്മുടെ സ്കിന്നിൻ്റെ പോഴ്സിലേക്ക് അപ്ലൈ കയറിയിട്ടുണ്ടല്ലോ, അപ്പോൾ തന്നെ നമ്മൾ ഇതും കൂടെ ചെയ്യുക, ഇരട്ടി ഇഫക്റ്റായിട്ടും വരിക. അപ്പോൾ ഇത് നൈറ്റാണ് കൂടുതലും ഞാൻ ചെയ്യാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. നമ്മൾ ഡെയിലി ചെയ്യുകയാണെങ്കിലും നമ്മൾ നൈറ്റ് ചെയ്യാൻ കൂടുതലായിട്ട് നോക്കുക. എപ്പോഴും എപ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കുന്നൊരു പാക്കാണിത്. ഇത് സ്കിപ്പ് ചെയ്യാതെ ചെയ്താൽ നമ്മുടെ സ്കിന്നിന് നന്നായിട്ട് വൈറ്റനിങ് ചെയ്യാൻ സഹായിക്കും. അപ്പോൾ ഇത് ഞാൻ 10 മിനിറ്റ് വെച്ചിട്ട് ഞാൻ കഴുകിയിട്ട് വരാം.
അപ്പൊ ഞാൻ കിഴക്ക് വന്നു. അപ്പൊ തന്നെ നിങ്ങൾക്ക് അറിയാട്ടോ എന്റെ ഫേസിൽ മൊത്തം മഞ്ഞൾപ്പൊടിയാണ്. അപ്പൊ ഈ മഞ്ഞൾപ്പൊടി നമ്മുടെ സ്കിന്നില് രാവിലെ വരെ ഉണ്ടാവും. അപ്പൊ ഞാൻ അതാണ് പറയുന്നത്, നമ്മളിത് നൈറ്റ് യൂസ് ചെയ്താൽ മതി. കാരണം നമ്മുടെ തേനും മഞ്ഞൾപ്പൊടിയും എന്ന് വെച്ചാല് നന്നായിട്ട് യോജിപ്പിച്ച് വരുമ്പോൾ അതൊരു തിക്കായിട്ട് നമ്മുടെ സ്കിന്നിൽ അങ്ങനെ കിടക്കും, തുടയ്ക്കുമ്പോൾ പോകാൻ പാടാണ്. അതുകൊണ്ടാണ് ഇത് രാത്രി യൂസ് ചെയ്യാൻ കൂടുതലായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ സ്കിന്നിൽ ഇത് ഒന്നും കൂടെ പിടിച്ചു നിൽക്കും, ആ ഒന്നും കളയാതെ രാവിലെ വരെ ഇത് നമ്മുടെ സ്കിന്നിൽ പിടിച്ചു നിൽക്കും. നമ്മൾ കിടക്കുമ്പോൾ കിടക്ക വിരീൻ്റെ മുകളിൽ എന്തെങ്കിലും ഒരു തുണി വെച്ചാലൊക്കെ മതി. അപ്പൊ ഞാനിത് പതുക്കെ ഒന്ന് തുടച്ചു കൊടുക്കുകയാണേ. അപ്പൊ നന്നായിട്ട് ഞാൻ അത്യാവശ്യം നല്ല കട്ടിയിൽ ഞാൻ തുടച്ചു കൊടുക്കുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം എന്താണ് സംഭവിച്ചത്, നമ്മുടെ ഫേസിന് എന്താ സംഭവിച്ചതെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ എവിടെയും പോയി വന്ന് നമ്മൾ വീട്ടിൽ അങ്ങനെ പണിയൊന്നും ഇല്ലാതെ, അല്ലാതെ എവിടെയും പെട്ടെന്ന് പോകുമ്പോൾ ഒന്നും ഈ പാക്ക് ഇടരുത്. ജസ്റ്റ് ഒരു ഓയിൽ മസാജ് മാത്രം ചെയ്താൽ മതി. എവിടെയും പോയി വന്നിട്ട് പിന്നെ എവിടെയും പോവുകയാണെങ്കിൽ ചെയ്യുകയാണെങ്കിൽ തന്നെ നന്നായിട്ട് ഫേസ് ഇതേപോലെ ചെയ്യുക. ഈ ചെറുപയറുപൊടി കടലപ്പൊടി ഒക്കെ ഇട്ട് നന്നായി ചെയ്യുക, നല്ല ഫേസ് ഗ്ലോ ഉണ്ടാവട്ടെ. എവിടെയും നമ്മൾ പരിപാടിക്കൊക്കെ പോവുകയാണെങ്കിൽ അതിന് തൊട്ട് മുന്നേ ചെയ്താൽ ഫേസ് നന്നായിട്ട് ഗ്ലോ ഉണ്ടാവും. പക്ഷെ ഞാൻ കൂടുതലായിട്ടും റെക്കമെൻഡ് ചെയ്യുന്നത് നൈറ്റ് ചെയ്യാനാണ്. പിന്നെ നിങ്ങൾ എവിടെയും പോകുന്നില്ലെങ്കിൽ കുളിക്കുന്ന മുന്നേ സ്കിൻ നമ്മൾ ബോഡിക്ക് മൊത്തം അപ്ലൈ ചെയ്ത് കൊടുക്കുക, നല്ലതാണ് കേട്ടോ, നിങ്ങൾക്ക് അറിയാം അത്. അപ്പം ഞാനിപ്പോൾ ഏകദേശം ഇതാ തുടച്ചു, നല്ല രീതിയിൽ തുടച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സ്കിന്നിൽ എന്നാലും കുറച്ചൊക്കെ ഉണ്ടാവും, എന്നാലും കുഴപ്പമില്ല കേട്ടോ, നമ്മുടെ സ്കിന്നിൽ അത് കിടന്നോട്ടെ കേട്ടോ. ആ സ്കിന്ന് ഇപ്പം തന്നെ നിങ്ങൾ നോക്കിയോ, കണ്ടോ ഇവിടെയുള്ള ആ ഇതൊക്കെ പോയിട്ടോ, മൂക്കിൻ്റെ അവിടെ ഉള്ള എല്ലാ പ്രശ്നങ്ങളും പോയി. പക്ഷെ നമ്മുടെ സ്കിന്നിൽ ഒരു മഞ്ഞപ്പ് ഉണ്ടാവും, അത് വേറെ ഒന്നും കൊണ്ടല്ല. നമ്മുടെ സ്കിന്ന് ഇത് രണ്ടും എന്ന് വെച്ചാൽ ഏകദേശം നന്നായിട്ട് കൂടിക്കളരുമ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക സ്ട്രക്ചറാണ് നമ്മുടെ സ്കിന്നിൽ പ്രതിഫലിക്കുക. അപ്പം അതുകൊണ്ടായിരിക്കും ആ ഒരു മഞ്ഞപ്പ് നമ്മുടെ സ്കിന്നിലുള്ള. അപ്പം അത് രാവിലെ ആകുമ്പോഴത്തേക്കും ഒന്നുകൂടെ ഫേസ് ചെയ്യുക, അത് പോകുന്നതേ ഉള്ളൂ. നല്ലൊരു പാക്കാണ്, നിങ്ങൾ എന്തായാലും ചെയ്യണം. കഴുത്തിലും കയ്യിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ രാത്രിയാണ് ചെയ്യുന്നത്, ഞാനിപ്പോൾ കിടക്കാൻ പോവുകയാണ്. അപ്പം എൻ്റെ ഫേസിൽ ഞാൻ ചെയ്യുന്നത് തന്നെ കഴുത്തിലൊക്കെ ചെയ്ത് നടക്കുന്ന കേസ് കേട്ടല്ല കേട്ടോ. അപ്പം അതുകൊണ്ടാണ്. അപ്പം നിങ്ങൾക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ചൊക്കെ ഈവനിങ് ആകുമ്പോൾ ചെയ്യുക, ചെയ്തിട്ട് നന്നായിട്ട് ഫേസൊക്കെ കഴുകുക, കഴുത്തൊക്കെ കഴുകുക, കിടക്കുമ്പോൾ കിടക്കയിലൊക്കെ വിരിക്കുക. അപ്പം ഞാനിത് എന്നും ചെയ്യുന്നതാണ്. ഞാൻ ചെയ്യാറെന്ന് വെച്ചാൽ ഈവനിങ്ങിലാണ് ചെയ്യുക ഈവനിങ് കുളിക്കുന്നതിന് മുന്നെയാണ് ചെയ്യുക. എന്നിട്ട് ഞാൻ കുളിച്ചിട്ടാണ് കയറുക. അപ്പം നമ്മൾക്ക് സച്ചുവിൻ്റെ മോൻ്റെ മേത്തൊന്നും അത്ര ആവില്ല. അപ്പം ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. നിങ്ങൾ ചെയ്യുമ്പോൾ രാത്രി ചെയ്തോളുക. നിങ്ങൾക്ക് അങ്ങനെ ഇങ്ങനെ കുട്ടികളൊന്നും ഇല്ലാത്തവരൊക്കെ അങ്ങനെ ചെയ്യുക. കുട്ടികളുള്ളവരാണെങ്കിൽ നമ്മൾ വൈകുന്നേരം കുളിക്കുന്നതിന് മുന്നേ ചെയ്താലാണ് ഏറ്റവും ബെറ്റർ. അപ്പം നമ്മുടെ സ്കിന്നിലുള്ള എല്ലാ പ്രോബ്ലം സോൾവ് ആവും. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഫേസ് പാക്കും ഒരു ഓയിൽ എന്താ പറയുക ഓയിൽ മസാജ് എന്ന് പറഞ്ഞത്. ഓയിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക, മുകളിലേക്ക് തന്നെ മസാജ് ചെയ്യുക കേട്ടോ. ഇങ്ങനെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക, കഴുത്തിലൊക്കെ നന്നായി മസാജ് ചെയ്യുക, നമ്മളെ കണ്ണിൻ്റെ അടിയിൽ മസാജ് ചെയ്യുക, ഒക്കെ മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പം ഓയിൽ മസാജ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങളിത് ചെയ്യാവുള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അടുത്ത ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ചുണ്ടാണ്. ചുണ്ടിൽ ഞാനിപ്പോൾ തേക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നെയ്യാണ്. നെയ്യ് ചുണ്ടിൽ തേച്ചാൽ ചുണ്ടിന് നിറം വരും. നമ്മൾ ചുണ്ടിൽ ചുണ്ടിൽ എന്തൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നോ അതിനൊക്കെ ഒരു പ്രൊട്ടക്ഷനായിട്ട് നമ്മൾ ചുണ്ട് പെട്ടെന്ന് ഡാമേജ് ആവാതെ കറക്കാതെ ഉരിക്കാനൊക്കെ ഇത് സഹായിക്കും. അപ്പം ഈ ലിപ് ബാമൊക്കെ തേക്കുകയാണെങ്കിലും കുഴപ്പമില്ല, നല്ല ട്രൈക്കോ കൊണ്ട് ലിപ് ബാമൊക്കെ തേച്ചാലൊന്നും കുഴപ്പമില്ല, നല്ല ലിപ് ബാമാണ്. അപ്പോൾ ഇത് ഞാൻ തേച്ചിരിക്കുന്നത് വെച്ചാൽ നമ്മുടെ ചുണ്ടിൽ എന്തൊക്കെ നമുക്ക് എന്തിപ്പം ലിപ്സ്റ്റിക് ഒക്കെ തേച്ച് ഡാമേജൊക്കെ ഉണ്ടെങ്കിലൊക്കെ അതിനൊക്കെ ഒരു സോൾവിങ് സൊല്യൂഷനാണ് നമ്മുടെ ഈ ലിപ് കെയർ എന്ന് പറയുന്നത്. സൂപ്പറായിട്ട് വർക്ക് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ഒന്നാമത്തേത് ഓയിൽ മസാജ് ചെയ്തു, രണ്ടാമത്തെ ഞാൻ ഫേസ് പാക്ക് ഇട്ടു, മൂന്നാമത്തെ ഞാൻ ലിപ് കെയർ ഒന്ന് കൊടുത്തു, അത്രയേ ഉള്ളൂ. ഇതെല്ലാവരും പറയുന്നൊരു ഫേസ് പാക്കാണ്, നല്ലൊരു ഫേസ് പാക്ക് ാണ്. നിങ്ങൾ ഇതിനു മുന്നേ കണ്ടിട്ടുണ്ടെങ്കിലും ഇനി കാണാൻ പോകുന്നുണ്ടെങ്കിലും ഒക്കെ നിങ്ങൾ എൻ്റെ ചാനലും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ
എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ ഫ്യൂച്ചറിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ഈ കെയർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക, ഞാൻ അപ്പം തന്നെ റെസ്പോണ്ട് ടക്കീ എന്ന് പറഞ്ഞ് തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നല്ല റിവെഞ്ച് വീഡിയോ ഒക്കെ ചെയ്യണമെങ്കിൽ ഞാൻ ഒന്നല്ലേ എൻ്റെ വീട്ടിൽ പോകണം, ഇല്ലെങ്കിൽ അമ്മ ഇങ്ങോട്ട് വരണം. അപ്പം നമുക്ക് റിവെഞ്ച് വീഡിയോ ചെയ്യാം, ഇല്ലെങ്കിൽ ഞായറാഴ്ച ഞാൻ ഏട്ടുള്ളപ്പൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ ഇപ്പം ഞാൻ കണ്ടില്ല എൻ്റെ സ്കിന്നിൽ ഏകദേശം ആ ഒരു എന്താ പറയുക ഒരു എന്താ ബ്രൈറ്റനിങ് നിങ്ങൾ കാണുന്നുണ്ടാവും. എന്തായാലും കാണും, നിങ്ങൾ ഫസ്റ്റ് തന്നെ ഞാൻ വന്നപ്പോൾ ഉള്ളതും ഓയിൽ ക്ലൻസിങ്ങും അത് കഴിഞ്ഞിട്ട് ഞാൻ ഫേസ് പാക്ക് ഇട്ടപ്പോഴും ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞിട്ടുള്ള എന്തായാലും ഒന്ന് ലുക്ക് നോക്കിയാൽ മതി, നല്ല മാറ്റം വരും. നമ്മൾ ഫസ്റ്റ് യൂസ് തന്നെ കുറച്ചൊക്കെ മാറ്റം വരും. ഡെയിലി യൂസ് ചെയ്താൽ സൂപ്പറാണ്. അപ്പം നിങ്ങൾ നൈറ്റ് ചെയ്യാൻ നോക്കുക, ബേബീസൊക്കെ ഉള്ളവരാണെങ്കിൽ നമ്മൾ വൈകുന്നേരം കുളിക്കുന്നതിന് മുന്നേ ഒക്കെ ചെയ്യാൻ നോക്കുക. നമ്മളൊരു 10-15 മിനിറ്റിൻ്റെ ഒക്കെ ഒരു പാക്കാണ്, സിമ്പിളായിട്ട് ചെയ്യുന്ന പാക്കാണ്. അപ്പോൾ താങ്ക് യു. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്ന എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.